സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട സിയാറ്റിലെ ഉദ്യോഗസ്ഥർ ഇന്ന് കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ ഹാജരാകും. കഴിഞ്ഞ ദിവസം സിയാറ്റിൽ പരിശോധന നടത്തി രേഖകൾ പിടിച്ചെടുത്ത കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. യു എ കോൺസുലേറ്റിലെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥിരമായി വന്നിരുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് നൽകിയത്. മന്ത്രി കെ ടി ജലീലിന് കീഴിലുള്ള സ്ഥാപനമാണ് വട്ടിയൂർക്കാവ് കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗ് എന്ന സിയാപ്റ്റ്. സിയാപ്റ്റിൽ കസ്റ്റംസ് പരിശോധന നടത്തി സി സി ടി വി ദൃശ്യങ്ങളും രേഖകളും ശേഖരിച്ചിരുന്നു. കോൺസുലേറ്റിൽ നിന്ന് ഇവിടേക്ക് സ്ഥിരമായി പാക്കറ്റുകൾ വന്നിരുന്നു. യു എ കോൺസുലേറ്റിൽ നിന്ന് സീൽഡ് കവറടക്കം ചില പാർസലുകൾ സിയാപ്റ്റിലും ഇവിടെ നിന്ന് ആപ്റ്റിന്റെ വാഹനത്തിൽ മലപ്പുറത്തും എത്തിച്ചതായി വിവരം ലഭിച്ചിരുന്നു. റംസാൻ റിലീഫിന്റെ ഭാഗമായി യു എ കോൺസുലേറ്റ് മലപ്പുറത്ത് നൽകിയ ഭക്ഷ്യക്കിറ്റിനൊപ്പം ഖുറാനും വിതരണം ചെയ്തിരുന്നു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കസ്റ്റംസ് അന്വേഷിക്കുന്നത്. സിയാപ് ഫിനാൻസ് അസിസ്റ്റന്റ് ഡയറക്ടർ മനോജ് ബാബു, പി ആർ ഒ സാം അൽഫോൺസ്, മുൻ എം ഡി അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് ഹാജരാവുക. ജനം കൊച്ചി.